ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്കുള്ള വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ഗോവ മണിപ്പൂർ എന്നിവിടങ്ങളിൽ ബിജെപിയും പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും ലീഡ് ചെയ്യുന്നു സംസ്ഥാന ബജറ്റ് നാളെ രാവിലെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിക്കും അടച്ചുപൂട്ടലിനെ തുടർന്ന് നിർത്തിവച്ച ട്രെയിൻ സർവീസുകൾ നാളെ മുതൽ പുനരാരംഭിക്കും അധ്യാപകർ ചുമതലയിൽ നിന്നും മാറി മറ്റു ജോലികൾ ചെയ്യുന്നത് ആശാസ്യമല്ലെന്ന് വിദ്യാഭ്യാസമന്ത്രി ഐ സി സി വനിതാ ലോകകപ്പ് ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ഇരുനൂറ്റി അറുപത്തിയൊന്ന് റൺസിന്റെ വിജയലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന അഞ്ച് സംസ്ഥാനങ്ങളിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ നാലിടത്തും ബിജെപി മുന്നിട്ട് നിൽക്കുന്നു ആദ്യ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ഗോവ മണിപ്പൂർ എന്നിവിടങ്ങളിലാണ് ബിജെപി ലീഡ് ചെയ്യുന്നത് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയാണ് മുൻനിരയിലുള്ളത് ഉത്തർപ്രദേശിൽ ഭരണകക്ഷിയായ ബിജെപി നൂറ്റി പതിമൂന്ന് സീറ്റുകളിലും സമാജ്വാദി പാർട്ടി നാൽപ്പത്തിരണ്ട് സീറ്റുകളിലും കോൺഗ്രസും ബിഎസ്പിയും നാല് സീറ്റുകളിൽ വീതവും മറ്റുള്ളവർ പതിനാല് സീറ്റിലും മുന്നിലാണ് നിലവിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഗോരഖ്പൂർ അർബനിൽ ലീഡ് ചെയ്യുന്നു ഉത്തരാഖണ്ഡിൽ നാൽപ്പത് സീറ്റുകളിലെ വിവരങ്ങൾ പുറത്തുവന്നപ്പോൾ ഇരുപത്തിയേഴ് സീറ്റിൽ ബിജെപിയും പതിനൊന്ന് സീറ്റിൽ കോൺഗ്രസും ഒരു സീറ്റിൽ ബിഎസ്പിയും മുന്നിലാണ് പഞ്ചാബിൽ എഴുപത്തിയൊൻപത് സീറ്റുകളിൽ മുപ്പത്തി എണ്ണത്തിൽ ആം ആദ്മിയും കോൺഗ്രസ് പതിനാലും എസ് എ ഡി എട്ടും ബിജെപി നാല് സീറ്റിലും മുന്നിലാണ് മുൻ പഞ്ചാബ് മുഖ്യമന്ത്രിയും പഞ്ചാബ് ലോ കോൺഗ്രസ് പ്രസിഡന്റുമായ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ആം ആദ്മി സ്ഥാനാർത്ഥി അജിത്പൽ സിംഗ് കോഹ്ലിയുടെ പിന്നിലാണ് മണിപ്പൂരിലെ ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ ഭരണകക്ഷിയായ ബിജെപി പതിനൊന്നിലും കോൺഗ്രസ് നാലിലും എൻപിഇപിയും എൻപിഎഫും രണ്ട് സീറ്റുകളിലും മുന്നേറ്റം തുടരുന്നു ഒരു സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മുന്നിട്ട് നിൽക്കുന്നു ഗോവയിലെ മുപ്പത്തിയാറ് സീറ്റുകളിലെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ഇരുപത് സീറ്റുകളിലാണ് ബിജെപി മുന്നിലുള്ളത് കോൺഗ്രസ് എട്ടും എം എ ജി മൂന്നും ആം ആദ്മി പാർട്ടി ഒന്നിലും സ്വതന്ത്രൻ മൂന്നിലും മറ്റുള്ളവർ ഒന്നിലും മുന്നേറ്റം തുടരുകയാണ് ബിജെപിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പ്രമോദ് സാവന്ത് മുന്നിലാണ് ദ്വിദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തിലെത്തും വൈകിട്ട് നടക്കുന്ന ഗുജറാത്ത് പഞ്ചായത്ത് മഹാസമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും മറ്റന്നാൾ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രീയ രക്ഷാ സർവകലാശാല മന്ദിരം ശ്രീ മോദി രാജ്യത്തിന് സമർപ്പിക്കും ആലപ്പുഴ കൊല്ലം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വലിയഴീക്കൽ പാലം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു പദ്ധതി രാജ്യത്തിന്റെയും ലോകത്തിന്റെയും ശ്രദ്ധയിൽ എത്തുമെന്നും പ്രദേശത്തെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവ് നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മന്ത്രിമാരായ മുഹമ്മദ് റിയാസ് സജി ചെറിയാൻ എ എം ആരിഫ് എം പി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയ പ്രമുഖർ സന്നിഹിതരായിരുന്നു ഏഷ്യയിലെ നീളം കൂടിയ രണ്ടാമത്തെ ബോസ്ട്രിംഗ് പാലമാണിത് മീറ്ററാണ് പാലത്തിന്റെ നീളം വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ ചൈനയിലെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മീറ്റർ നീളമുള്ള ചാവോത്തിയാമ്മിൻ പാലം കഴിഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും നീളമുള്ള ബോസ്ട്രിംഗ് പാലമാണിത് വില്ലിന്റെ മാതവിൽ നിർമ്മിച്ചതിനാലാണ് ബോസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത് പാലത്തിന്റെ ഭാരം ആർച്ചിലായിരിക്കും ഭാരം തുല്യമായി വിഭജിക്കപ്പെട്ട് താഴെ തൂണുകളിലേക്ക് പോകും ഈ പാലത്തിനടിയിലൂടെ ചെറിയ കപ്പലുകൾക്കും ബാർജുകൾക്കും സുഗമമായി യാത്ര ചെയ്യാം ഊരാളങ്ങൾ സൊസൈറ്റിയാണ് പാലം നിർമ്മിച്ചത് അറബിക്കടലിനും കായംകുളം കായലിനും സമാന്തരമായി നിർമ്മിച്ച പാലത്തിന്റെ നിർമ്മാണ ചെലവ് കോടി രൂപയാണ് ആലപ്പുഴ കൊല്ലം തീരദേശവാസികൾക്ക് ഇപ്പോൾ യാത്രാലാഭം കിലോമീറ്ററാണ് പ്രദേശത്തെ ടൂറിസം വികസന സാധ്യതകൾക്കും ഈ പാലം വലിയ സഹായമാവും പതിവ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കാൻ വിട്ടുപോയ കുട്ടികൾക്കും ഗർഭിണികൾക്കുമായി മാർച്ച് ഏഴ് മുതൽ ആലപ്പുഴ ജില്ലയിൽ ആരംഭിച്ച മിഷൻ ഇന്ദ്രധനുഷുമായി ബന്ധപ്പെട്ട് കേന്ദ്രസംഘം സന്ദർശനം നടത്തി അഞ്ചാം പനി റുബല്ല പ്രതിരോധ പ്രവർത്തനങ്ങളിലെ രാജ്യാന്തര വിദഗ്ധനായ ഡോക്ടർ റോബർട്ട് ലിങ്കിൻസന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ജില്ലയിലെത്തിയത് പുറക്കാട് കുടുംബാരോഗ്യ കേന്ദ്രവും ആര്യാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും സംഘം സന്ദർശിച്ചു ദീർഘകാല അവധിയിലോ ഡെപ്യൂട്ടേഷനിലോ പോയ അധ്യാപകരുടെ കണക്കെടുക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു അധ്യാപകർ ചുമതലപ്പെട്ട ജോലിയിൽ നിന്നും മാറി മറ്റ് ജോലികൾ ചെയ്യുന്ന രീതി ആശാസ്യമല്ലെന്നും മന്ത്രി വ്യക്തമാക്കി പി എസ് സി നിയമനോത്തരവ് നൽകിയിട്ടും പലയിടത്തും വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാർ നിയമനം നൽകുന്നില്ലെന്ന് പരാതികൾ ഉയർന്നിട്ടു് ഫയൽ കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടാവരുതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തേക്കുള്ള കേരള സർക്കാരിന്റെ ബജറ്റ് അവതരണം നാളെ നടക്കും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കും രാവിലെ അവതരണം നാളെ നിയമസഭയിൽ അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിനെക്കുറിച്ച് സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുടെ പ്രതീക്ഷകൾ കോർത്തിണക്കിയ ആകാശവാണിയുടെ പ്രത്യേക വാർത്താ തരംഗിണി ഇന്ന് രാത്രി കേൾക്കാം കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിർബന്ധമായി മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം അടച്ചുപൂട്ടലിനെ തുടർന്ന് നിർത്തിവച്ച ട്രെയിൻ സർവീസുകൾ നാളെ മുതൽ പുനരാരംഭിക്കും മെയ് വരെ വിവിധ തീയതികളിലായി ഘട്ടംഘട്ടമായി റിസർവ് ചെയ്യാത്ത കോച്ചുകൾ പുനസ്ഥാപിക്കാനാണ് റെയിൽവേ ബോർഡിന്റെ നിർദ്ദേശം ഈ മാസവും ഏപ്രിൽ മെയ് മാസങ്ങളിലുമായി ഗ്രൂപ്പ് തിരിച്ചാണ് ട്രെയിനുകൾ പുനഃസ്ഥാപിക്കുന്നത് അൺറിസർവ്ഡായി മാറ്റുന്ന കോച്ചുകളിൽ ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് പണം തിരികെ നൽകും ടിക്കറ്റ് റദ്ദാക്കുന്നത് സംബന്ധിച്ച് യാത്രക്കാരുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറുകളിലേക്ക് സന്ദേശം അയയ്ക്കുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു ഇന്ന് ലോക ലോകവൃക്കദിനം എല്ലാ വർഷവും മാർച്ച് പത്താം തീയതിയാണ് വൃക്ക ലോകവൃക്കദിനമായി ആചരിക്കുന്നത് രോഗങ്ങളെക്കുറിച്ചുള്ള അറിവിന്റെ വിടവ് നികത്തുക എന്നതാണ് ഈ വർഷത്തെ സന്ദേശം ജീവിതശൈലി രോഗനിർണയ ക്ലിനിക്കുകളിൽ രക്താതിമർദ്ദവും പ്രമേഹവുമായി എത്തുന്ന എല്ലാവരിലും വൃക്ക രോഗപരിശോധന നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു സംസ്ഥാനത്ത് വൃക്കരോഗികളുടെ എണ്ണം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ വൃക്ക ദിനമായ ഇന്നു മുതലാണ് പരിശോധന നടത്തുന്നത് ഒരു വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ ജീവിതശൈലി രോഗനിർണയ ക്ലിനിക്കുകളിൽ എൻസിഡി ഫണ്ട് ഉപയോഗിച്ച് ക്രിയാറ്റിനും ആൽബുമിനും പരിശോധിക്കാനുള്ള സംവിധാനം സംവിധാനമൊരുക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു വൃക്കരോഗങ്ങൾ നേരത്തെ കണ്ടെത്തുന്നവർക്ക് ചികിത്സ ഉറപ്പാക്കുമെന്നും മെഡിക്കൽ കോളേജുകളിലെ നെഫ്രോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ക്ലിനിക്കുകളിലൂടെയും ക്യാമ്പുകളിലൂടെയും വൃക്കരോഗികളെ കണ്ടെത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി ക്ലിനിക്കുകൾ വഴി നേരിട്ടോ ഇ സഞ്ജീവിനി വഴിയോ ആയിരിക്കും ഡോക്ടർമാരുമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരമൊരുക്കു ആരോഗ്യവകുപ്പിന് കീഴിൽ പ്രതിമാസം നാൽപ്പതിനായിരത്തോളവും മെഡിക്കൽ കോളേജുകളിൽ പതിനായിരത്തോളം ഡയാലിസിസുകളും നടക്കുന്നു കൂടാതെ ആരോഗ്യവകുപ്പിന് കീഴിൽ തൊണ്ണൂറ്റി ആശുപത്രികളിൽ ഡയാലിസിസ് യൂണിറ്റുകൾ സജ്ജമാണ് രോഗികൾക്ക് വീട്ടിൽ തന്നെ സൌജന്യമായി ഡയാലിസിസ് ചെയ്യാൻ കഴിയുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് പദ്ധതി പതിനൊന്ന് ജില്ലകളിൽ ആരംഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി ഐസി വനിതാ ലോകകപ്പ് ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ഇരുനൂറ്റി അറുപത്തി റൺസ് വിജയലക്ഷ്യം ആതിഥേയരായ ന്യൂസിലന്റ് നിശ്ചിത അൻപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് നേടി സ്വർണ്ണവില കുറഞ്ഞു ഗ്രാമിന് നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് നാലായിരത്തി എണ്ണൂറ്റി ഇരുപതും പവന് ആയിരത്തി രൂപ കുറഞ്ഞ് മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുമാണ് ഇന്നത്തെ വില കോട്ടയം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള പ്രസിദ്ധമായ ഏഴര പൊന്നാന ദർശനം ഇന്ന് നടക്കും രാത്രി പതിനൊന്നിന് ക്ഷേത്രത്തിലെ ആസ്ഥാന മണ്ഡപത്തിൽ ഏഴരപ്പൊന്നാനകൾ ദർശനത്തിന് അണിനിരക്കും ഒരു മണിയോടെ ഏഴരപ്പൊന്നാനെ ആസ്ഥാന മണ്ഡപത്തിൽ നിന്ന് പുറത്തേക്ക് എഴുന്നള്ളക്കും രാജ്യത്ത് കഴിഞ്ഞൂറിനിടെ നാലായിരത്തി കോവിഡ് സ്ഥിരീകരിച്ചു രോഗമുക്തി നിരക്ക് ദേശീയ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് യജ്ഞത്തിന്റെ ഭാഗമായി ഇതുവരെ കോടി അൻപത്തിമൂന്ന് ലക്ഷത്തിലേറെ പേർക്കാണ് കുത്തിവയ്പ് നൽകിയത് ായിരം പേർക്ക് കഴിഞ്ഞ മണിക്കൂറിനിടെ കുത്തിവയ്പ്പ് നൽകി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ ഇന്ന് ഉച്ചയ്ക്ക് മൂന്നിന് പത്തനംതിട്ട ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷൻമാരുമായും സെക്രട്ടറിമാരുമായും സംവദിക്കും ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ നിർവഹണം ത്വരിതപ്പെടുത്തുന്നതിനും പതിനാലാം പദ്ധതിയുടെ രൂപീകരണ പുരോഗതി വിലയിരുത്തുന്നതിനുമായുള്ള ചർച്ചകൾ നടക്കും രാജ്യത്ത് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ പദ്ധതിയുടെ ഭാഗമായി ഈ വർഷം രണ്ടായിരത്തിനാല് കോടി രൂപ വനിതകളുടെ കൈയിലെത്തിക്കാൻ സാധിച്ചെന്നും അദ്ദേഹം പറഞ്ഞു അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്കുള്ള വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ഗോവ മണിപ്പൂർ എന്നിവിടങ്ങളിൽ ബിജെപിയും പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും ലീഡ് ചെയ്യുന്നു സംസ്ഥാന ബജറ്റ് നാളെ രാവിലെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കും അടച്ചുപൂട്ടലിനെ തുടർന്ന് നിർത്തിവെച്ച ട്രെയിൻ സർവീസുകൾ നാളെ മുതൽ പുനരാരംഭിക്കും അധ്യാപകർ ചുമതലയിൽ നിന്നും മാറി മറ്റ് ജോലികൾ ചെയ്യുന്നത് ആശാസ്യമല്ലെന്ന് വിദ്യാഭ്യാസ വിദ്യാഭ്യാസമന്ത്രി ഐസിസി വനിതാ ലോകകപ്പ് ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ഇരുന്നൂറ്റി അറുപത്തൊന്ന് റൺസിന്റെ വിജയലക്ഷ്യം പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഎർ ന്യൂസ് അണ്ടർ സ്കോർ ടിവിഎം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം